ഒരു കലാപ്രതിഭയെ എത്ര ശ്രമിച്ചാലും എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും അദ്ദേഹത്തിൻ്റെ അധ്വാനം കൊണ്ട് ആ പ്രതിഭ എങ്ങനെ വളരും, എങ്ങനെ സ്വന്തം സിദ്ധി തെളിയിക്കുമെന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഓൺ റെക്കോർഡിൽ എൻ്റെ മുമ്പിൽ പ്രാവശ്യം ഇരിക്കുന്നത് ജോയ് മാത്യു. ജോയ് മാത്യുവിനെ പ്രേക്ഷകർ പലരും ഇപ്പോൾ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ പഴയ ചരിത്രം അറിയില്ലായിരിക്കും. ഈയിടെ തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ജനകീയ പിന്തുണയോടെ വിജയിച്ച ഷട്ടർ എന്ന സിനിമയിലൂടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടാവും. മാത്യുവിന് 53 വയസ്സായിട്ടുണ്ടാവും. ആ ജോയ് മാത്യു അന്ന് അനുഭവിച്ച വേദനകൾ, ദുഃഖങ്ങൾ, അനുഭൂതികൾ ഇതെല്ലാം പങ്കിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ ഇത്. ദീർഘകാലമായ എൻ്റെ സുഹൃത്തുമാണ് ജോയ് മാത്യു എന്ന കാര്യത്തിൽ എനിക്ക് വളരെ അതിലേറെ സന്തോഷമുണ്ട്. ചലച്ചിത്ര സംവിധായകൻ, നടൻ, നാടക രചയിതാവ്, നിർമ്മാതാവ്, ഭർത്താതൃവർ, പ്രസാധകൻ, പരിഭാഷകൻ, ഗായകൻ, ഇടയ്ക്കൊക്കെ ഒരു ബസ്സിലെ ചെക്കർ, എന്താ ചെയ്യാത്തത് ജീവിതത്തിൽ എന്ന മട്ടിലുള്ള ഒരു ജീവിതമാണ്. ആദ്യം നമുക്ക് ഷട്ടറിനെ കുറിച്ച് സംസാരിക്കാം. അത് വളരെ പ്രധാനമാണ്. ഷട്ടർ എന്നാണ് റിലീസ് ചെയ്യുന്നത്? February 2nd ഷട്ടർ കേരളത്തിൽ തിയേറ്ററിൽ എത്തുന്നത്. അതിനടുത്ത ആഴ്ച അത് ഗ്ലോബലി റിലീസ് ചെയ്യാനാണ് പ്ലാൻ. അതുകൊണ്ട് പ്രേക്ഷകരോട് ഞാൻ അപേക്ഷിക്കുകയാണ്, തീർച്ചയായും ആ സിനിമ കാണുക. ജോയിയുടെ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ആ സിനിമ കാണേണ്ട ആവശ്യം നമുക്ക് പലർക്കുമുണ്ട്. അതിനെ ഒരു കോഴിക്കോടൻ സിനിമ, ഒരു കോഴിക്കോടൻ വികാരമായി മാത്രം കാണാതെ ഒരു ആഗോളതരത്തിൽ മനുഷ്യരുടെ പ്രശ്നങ്ങളുമായി സംവേദിക്കുന്ന ഒരു സിനിമയായി കാണാൻ പ്രേക്ഷകർക്ക് സാധിക്കും. ഒരു ബിസിനസ്സുകാരൻ്റെ മകനായി, ഒരു ടീച്ചറുടെ മകനായി, രണ്ടാമത്തെ കുട്ടിയായി ജനിച്ചു. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ നാടകം, മറ്റു പാട്ട്, ഈ മാതിരി മേഖലകളിൽ പ്രവേശിച്ചു. അതേക്കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഞങ്ങൾ വളരെ കൺസർവേറ്റീവായ ക്രിസ്ത്യൻ ഫാമിലിയാണ്. എൻ്റെ അച്ഛൻ ബിസിനസ്സുകാരനാണ്, ബിസിനസ് ഫാമിലിയാണ് വരുന്നത്. പക്ഷേ ഞാൻ ജനിക്കുമ്പോഴൊക്കെ വളരെ തകർന്ന തരിപ്പണമായൊരു ബിസിനസ്സായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മേനെ പറയും, ഞാൻ ജനിച്ചപ്പോൾ വയറ്റാട്ടിക്ക് കൊടുക്കാൻ പണമില്ലായിരുന്നു. ആ സമയത്ത് അമ്മ മോതിരം ഒരുക്കി കൊടുത്തു, കല്യാണ മോതിരം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിറ്റിട്ടെങ്കിലും അല്ലെങ്കിൽ പണയം വെച്ചിട്ടെങ്കിലും അവർക്കുള്ള പൈസ കൊടുക്കണം, നാരായണ മറ്റു കൊടുത്താൽ മതി. അന്ന് കോഴിക്കോടൻ ഭാഷ പറഞ്ഞ 100 rupees. ഈ കല്യാണ മോതിരം വിൽക്കാനുള്ള മടി കൊണ്ട് അച്ഛൻ മുങ്ങി. അച്ഛൻ വിചാരിച്ച് 2 കഴിഞ്ഞിട്ട് പ്രസവിച്ചുള്ളൂ, ആ സമയം കൊണ്ട് എവിടെയെങ്കിലും റോൾ ചെയ്യാം, ഇപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ തന്നെ. എന്ന് വിചാരിച്ച് മൂപ്പരും മുങ്ങി. അമ്മ പക്ഷേ ദിവസത്തിന് മുമ്പേ പ്രസവിച്ചു. അപ്പോൾ വയറ്റാട്ടിക്ക് കൊടുക്കാൻ പോലും പണമില്ലായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ അലക്ക് സോപ്പ് കൊണ്ടാണ് എന്നെ കുളിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സുന്ദരനായി പോയത്. കൂടുതൽ നല്ല സോപ്പായിരുന്നു. പിന്നീട് അച്ഛായൻ ബിസിനസ് ചെയ്തു. ബിസിനസ്സായിരുന്നു അവരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു, അച്ഛായൻ്റെ ഫാമിലി മൊത്തം അങ്ങനെയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് നന്നായി വരയ്ക്കുമായിരുന്നു. ഇപ്പോൾ ടയർ ബിസിനസ് ആയിരുന്നു. അപ്പോൾ ടയർ വാങ്ങിക്കാൻ വരുന്ന ഒരാൾ ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്, നമ്മൾ മുസ്ലിം കസ്റ്റമേഴ്സ് ആയിരുന്നു അധികം. അപ്പോൾ എനിക്കും തോന്നുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ട് വളർന്ന ഭാഷ കോഴിക്കോടൻ ഭാഷ എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നത് മുസ്ലിം ഭാഷയാണ്. പക്ഷെ അങ്ങനെയല്ല, കോഴിക്കോടൻ ഭാഷ അതിൻ്റെതായ ഒരു തനിമയുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഈ മുസ്ലിം സുഹൃത്തുക്കളുടെ ഭാഷയാണ്. അപ്പോൾ അച്ഛൻ അവരെ നോക്കി ഇങ്ങനെ വരയ്ക്കും, സിഗരറ്റ് പാക്ക് ഇങ്ങനെ മുറിച്ചിട്ട് അതിനോട് വരയ്ക്കും, ചിത്രം വരയ്ക്കും. അങ്ങനെ ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഇവരുടെ ഭൂതകാലം ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, കോമൺവെൽത്ത് കമ്പനി ആയിരുന്നു കോഴിക്കോട് വളരെ പ്രബലമായിരുന്ന കമ്പനി, നമ്മുടെ എക്സ്പോർട്ടിങ് കമ്പനി. അപ്പോൾ അതിനോട് മത്സരിച്ചിട്ട് സദാനന്ദം മുതലാളി ഒരു കമ്പനി തുടങ്ങി. അപ്പോൾ അവിടെ അച്ചാച്ചൻ്റെ അപ്പൻ, ഗ്രാൻഡ് ഫാദർ, ഹെക്ടർക്കായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ കൂടെ അച്ചാച്ചനെയും കൊണ്ടുപോകും, എൻ്റെ അച്ഛനെയും കൊണ്ടുപോകും. അപ്പോൾ ഇവർ കോമൺവെൽത്ത് കമ്പനി കയറ്റി അയക്കുന്ന സാധനങ്ങളുടെ ഡിസൈൻ അവിടെ നിന്ന് ഒരാൾ മോഷ്ടിച്ച് ഇവിടെ കൊണ്ടുകൊടുക്കും. അത് വേറെ കളറിൽ കോപ്പി ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ അച്ഛൻ്റെ പണിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കലാപാരമ്പര്യം, കോപ്പിയും ആണോ മോഷണമാണോ എന്ന് പറയാൻ പറ്റില്ല, ആ ഭാഗത്ത് ഇങ്ങനെയുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺസർവേറ്റീവായ ഒരു ക്രിസ്ത്യൻ ഫാമിലി, അരിസ്റ്റോക്രാറ്റിക്. അപ്പോൾ പൊന്നാനി താലൂക്കിലുള്ള ചാലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അച്ഛൻ്റെ അമ്മേൻ്റെ വീട്. അവർ കസിൻസാണ്. അമ്മയ്ക്ക് നാടകം, സിനിമ ഇതൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. അതൊക്കെ തെറ്റാണെന്ന്, ഭയങ്കര തെറ്റാ. മാർത്തോമക്കാരനായ ഒരുത്തൻ നാടകം വിനയിക്ക് ഭയങ്കര എതിരായിരുന്നു. പക്ഷേ
ഇതിലെൻ്റെ സ്ട്രഗിളുണ്ട്. ആ സ്ട്രഗിളിൽ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ വന്നിരുന്നു. ഇങ്ങനെ ഇല്ല, സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ജോയി ഇങ്ങനെ ഈ വാസന പ്രകടിപ്പിക്കുമ്പോൾ അമ്മ ഒരു ടീച്ചറുമായിരുന്നു. അപ്പോൾ അതിനൊക്കെ അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. മാക്സിമം ഫാൻസി ഡ്രസ്സ്, അതിലപ്പുറം അമ്മ അനുവദിക്കില്ല. കാരണം നാടകം എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ നാടക നടികൾ അവരെ കൂടെ അങ്ങനെയുണ്ടല്ലോ, തെറ്റായ ധാരണകളായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നാടകം കാണാൻ പോകുന്നത് തന്നെ ക്രിസ്ത്യൻ വിരുദ്ധ ഒരു സംഭവമാണ്. അത് യേശുസ്തു പറഞ്ഞിട്ടില്ല നാടകം കാണാൻ പോകാൻ, അതാണ് അമ്മയുടെ നിലപാട്. അതുകൊണ്ട് അപ്പോൾ അമ്മയുടെ ബന്ധുക്കളൊക്കെ വിളിച്ച് പറയും, ഈ ചേച്ചി എമ്മി അവരും അധ്യാപികയായിരുന്നു. അവരധ്യാപികയാണ്. അവരുടെ പ്രോത്സാഹനം എല്ലാം ഉണ്ടായി. അവരുടെ പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അവരായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് എൻ്റെ ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ. അവരമ്മ ലിറ്ററേച്ചർ ആയിരുന്നു, ഡോക്ടറേറ്റൊക്കെ ലിറ്ററേച്ചറാണ് കിട്ടിയത്. അപ്പോൾ പഠിക്കുന്ന കാലത്ത് എന്നേക്കാൾ 3 വയസ്സും മുകളിലാണ്. അപ്പോൾ കഥ എഴുതിയിരുന്നു. അന്ന് ഈ ആധുനിക കഥ വരുന്ന കാലമാണ്. അതായത് അജ്ഞതൻ്റെ അപാര തീരങ്ങളിൽ സായന്ത്രം സൂര്യൻ ഉദിച്ചു ഡാഷ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാവില്ല നമുക്ക്. ആവർത്തന വിരസമായ പകലുകളുടെ അന്ത്യയാമങ്ങളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഡാഷ്. അപ്പോൾ അങ്ങനെ കഥ എഴുതിയിരുന്നു. പിന്നെ ഈ മാതൃഭൂമി ആഴ്ചവെപ്പ് വീട്ടിൽ വരുത്തുക. അപ്പോൾ അത് അങ്ങനെ അത് വായിക്കാനുള്ള പ്രേരണ എന്നെ ആദ്യമായിട്ട് നല്ലൊരു സിനിമ കാണിക്കാൻ കൊണ്ട് അതിൻ്റെ ചേച്ചിയാണ്, ഉത്തരായണം. അപ്പോൾ അതിന് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്താണ്. അപ്പം എന്നോട് പറഞ്ഞു ഒരു നല്ല സിനിമ വന്നിട്ടുണ്ട് എല്ലാവരും പറയുന്നു, നീ എൻ്റെ കൂടെ വരുമോ അങ്ങനെ. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഈ ബോക്സ് ഓഫീസ് എന്നൊക്കെ പറയാൻ എനിക്കറിയില്ല, തോന്നുന്നു എന്തൊരു ബോക്സിൻ്റെ ഓഫീസാണെന്നാണ് വിചാരിച്ചു. അങ്ങനെ ഉത്തരയാണ് കാണുന്നത്. അപ്പോൾ ചേച്ചിയുടെ ഭാഗത്ത് മാത്രമല്ല, ഈ ഷട്ടറിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ആദ്യം ഈ ടൈപ്പ് ചെയ്യാനുള്ള സുഖം കൊണ്ട് ഇംഗ്ലീഷിൽ അടിച്ചു നോക്കി. ഇപ്പോഴും മര്യാദയ്ക്ക് ഗ്രാമർ അറിയാത്തതുകൊണ്ട് ഞാനത് അവൾക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഒന്ന് ഗ്രാമറൊക്കെ ശരിയാക്കി തരണത്. അപ്പോൾ ഗ്രാമറൊക്കെ ശരിയാക്കിയിട്ട് പറഞ്ഞു തരക്കേട്ടിലിട്ടോ നല്ല കഥയാണ്, നീ വേറെ ആർക്കും കൊടുത്തോന്നാല് അവർ നന്നായി എടുത്തോളൂ. അതെപ്പോഴായിരുന്നു അത്? അത് പഠിത്തം ഒരു 2 കൊല്ലം മുമ്പ്. ഈ ഷട്ടറിനെ കുറിച്ചിട്ട് ഒന്നുകൂടെ പറയാം. ഇപ്പം അത് പരാമർശിച്ച സാഹചര്യത്തിൽ 2 കൊല്ലമായിട്ടല്ലേ ഇതിൻ്റെ പണിപ്പുരയിൽ നടക്കുന്നത്? 2 കൊല്ലമായിട്ട് നടക്കുന്നത്. 20 കൊല്ലത്തോളം മാറി നിന്നു എന്ന്. 25 എവിടെ എന്തെല്ലാം ചെയ്തു? മാധ്യമപ്രവർത്തകൻ, പബ്ലിഷർ, നാടകം, ഇങ്ങനെ 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 ഇങ്ങനെ. അത് കേരളത്തിലും ഗൾഫിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ അപ്പോഴൊക്കെ ഈ ചിന്ത മനസ്സിലുണ്ടായിരുന്നു? ടിഎൻജി ഇത് സിനിമ എൻ്റെ ഒരു പാഷനാണ്. അത് അല്ല, അതിനേക്കാളും വലിയ പാഷൻ നാടകമല്ലേ? അത് പാഷനല്ല, അതെൻ്റെ സോൾ. ആത്മാവും ആത്മാവും വികാരവും തമ്മിൽ വ്യത്യാസമാണ്. നാടകം എന്ന് പറഞ്ഞാൽ എനിക്ക് മൊത്തം ലൈഫ് നാടകമായിട്ടേ കാണുന്നുള്ളൂ. പക്ഷേ ഈ സിനിമ എടുക്കുക എന്നുള്ളത് കോളേജ് പഠിക്കുമ്പോഴേ നമുക്ക് ഏത് മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ സിനിമ എടുക്കുക. ആദ്യം സിനിമ നടനാവാൻ ആഗ്രഹിക്കും. പ്രേംനസീറിനെ കാണുമ്പോൾ ആരും ആഗ്രഹിച്ചു ആ ചെറുപ്പത്തിൽ ഇല്ല എന്നൊക്കെ പലരും നിഷേധിക്കും. എനിക്കൊക്കെ ഇഷ്ടമാട്ടോ പ്രേംനസീറിനൊക്കെ, കാരണം അവർ ഒരു മോറൽ വാല്യൂ ഒക്കെ ഉള്ള ഒരു കക്ഷി എന്നുള്ളതൊക്കെ. എം ജി ആറിൻ്റെ കാളായിരുന്നു ഞാൻ. അവിടെ എന്തോ കുഴപ്പം പറ്റിയല്ലോ, നിങ്ങൾക്ക് നേരാമണ അഡ്മിഷൻ കിട്ടാതെ അവിടെ പോയി താമസിക്കുകയും 1.5 കൊല്ലത്തിന് ശേഷം അവിടെ ഇങ്ങനെ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ പിടിക്കുകയും പുറത്താക്കുകയും ചെയ്തു. ആ അത് ശരിയാ, അത് അതൊരു വലിയ കഥയാണ്. അവിടെ പോവുകയും അഡ്മിഷൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത് ഞാൻ. എപ്പോഴും ഞാൻ വൈകിട്ട് എത്തുക എല്ലാ കാര്യത്തിലും. അവരൊന്ന് അപേക്ഷിച്ചു, അപ്പോൾ പറഞ്ഞു അയ്യോ കഴിഞ്ഞുപോയി, പഴയ നിങ്ങളുടെ അപ്രിസിയേഷൻ കോഴ്സ് ഉണ്ട് ഇവിടെ, അതിൽ വേണം ഇരുന്നോളാം പറഞ്ഞു. അപ്പോൾ അതിൽ വി രാജകൃഷ്ണനൊക്കെ ഉണ്ട്, നമ്മളെ സാഹിത്യ നിരൂപകനൊക്കെ നിരൂപകനും വി രാജകൃഷ്ണൻ, പിന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനും അപേക്ഷിക്കാൻ വൈകി. ഞാൻ പക്ഷേ അവിടെ അവരുടെ കൂടെ പോയിരുന്നു 1 മാസം മറ്റായിരുന്നു ആ കോഴ്സ്. പക്ഷെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടില്ല, വേണ്ട. അത് കഴിഞ്ഞ് വീണ്ടും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപേക്ഷിച്ചു. അങ്ങനെ എൻട്രൻസ് എഴുതിയപ്പോൾ 2 ആൾക്കേ കേരളത്തിൽ നിന്ന് വരുന്ന 2 ആൾക്കേ ചാൻസ് ഉള്ളൂ ഇനി. അപ്പോൾ അതിൽ 1 ആൾക്കേ ചാൻസ് ഉള്ളൂ, സോറി, അതിൽ 1 ഹരി നായരും 1 ഞാനുമാണ്. അപ്പോൾ ഹരി എന്നോട് പറഞ്ഞു, ജോയ് ആർ യു സീരിയസ്? അപ്പോഴത്തേക്ക് ഞാൻ അല്ല, അപ്പോൾ ജോയ് സീരിയസ് അല്ലാന്നൊരു തോന്നല് ഹരി നായർക്ക് ഉണ്ടായിരുന്നു. ഉണ്ടായി, കാരണം എനിക്കപ്പോഴത്തേക്കും മടുത്തിട്ടോ ഈ സംഗതി. കാരണം അവിടുന്ന് സിനിമ പഠിച്ചിറങ്ങിയിട്ടുണ്ട്, അന്ന് ഞാൻ സിനിമ എടുത്തിരുന്നുണ്ടല്ലോ. ഒന്നുകിൽ എന്നെ ആൾക്കാർ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ഞാൻ പിന്നെ ആത്മഹത്യ കേട്ടി വരും. കാരണം അന്നത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഈ ആർട്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ച കുറേ സിനിമകളില്ലേ, അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ്. ഇല്ല, അവിടെ നിന്ന് വന്ന ഒട്ടേറെ പേര് ഇവിടെ കേരളത്തിൽ വലിയ സിനിമകൾ ഉണ്ടാക്കിയെന്നാണല്ലോ. 25 കൊല്ലത്തിന് ഇടയ്ക്ക് അങ്ങനെ സിനിമകൾ ഉണ്ടായിട്ടുണ്ടോ?
എനിക്കറിയില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെക്നീഷ്യൻസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നല്ല ഫിലിം മേക്കേഴ്സ് പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള എനിക്ക് സംശയം കേട്ടോ. കാരണം ഞാൻ തന്നെ 25 കൊല്ലം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ജനങ്ങൾക്ക് രസിക്കാവുന്ന, ഇഷ്ടപ്പെടാവുന്ന, എന്നാൽ കലാപരമായി മുന്നിട്ട് നിൽക്കുന്നൊരു സിനിമ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ അന്വേഷണം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ സിനിമ കാണുമായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ 1.5 കൊല്ലം തിരിഞ്ഞടിച്ചു, കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞാൽ തിരിഞ്ഞടിച്ചു എന്നറിയാം. എന്നിട്ട് ബോളിവുഡിൽ ഏറ്റവും പ്രഗത്ഭരായ ക്യാമറമാൻമാരായ കെ യു മോഹൻ, അവൻ്റെ മുറിയിലെ അവസ്ഥയാണ്, പാവട്ടെ, അവനോടൊന്നും വാങ്ങിയിട്ടില്ല. കാരണം അവനെ പരിചയപ്പെടുന്ന കഥ അറിയോ, അതായത് ഇവന് ഇയാളെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറത്ത് മുപ്പൊരു ലോർക്കൻ്റെ പുസ്തകമായിട്ട് നിൽക്കുക, ഗബ്രിയേൽ ഫ്രെഡറിക്കോ ഗാർഷ്യ ലോർക്ക. അപ്പം ഞാൻ ഈ പുസ്തകം നല്ല കണ്ടുവരികയുണ്ട്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, യു ആർ ഫ്രം, ഐ എം ഫ്രം കേരള, വിച്ച് പാർട്ട്? പയ്യന്നൂർ. ആ, മലയാളി അല്ലേ? നോക്കട്ടെ പുസ്തകം നോക്കി. അപ്പം അതിൽ ബോധി ബുക്സ് ലെൻഡിങ് ലൈബ്രറി, ഞാൻ പണ്ടൊരു ബോധി ബുക്സ് ലെൻഡിങ് ലൈബ്രറി പബ്ലിഷ് ചെയ്തു. 125 പുസ്തകം പബ്ലിഷ് ചെയ്തു. അതെ, എവിടെന്നായിരുന്നു എന്നെ ആ കാലത്ത് കാശൊക്കെ ഉണ്ടായിരുന്നേ? കടം, ലോണ്, അങ്ങനെയല്ല. ഇല്ല, ഞാൻ ഈ കടം പറഞ്ഞുകൊണ്ട് ഇപ്പം തന്നെ ചോദിച്ചേക്കാം, ഇപ്പം എത്ര കടം ഉണ്ട്? വീട്ടോ? ഇല്ല, വീട്ടാൻ ശ്രമിക്കാം. അല്ല, പ്രേക്ഷകര് ഇപ്പം എത്ര കടയുണ്ട്? ഇപ്പോൾ കൊടുത്താൽ തീരാതെ എത്ര കടങ്ങളുണ്ട് കേട്ടോ. സാമ്പത്തികമായിട്ടല്ലല്ലോ കടം, ആണോ? അതാണല്ലോ. അതില്ല, രണ്ടും രണ്ടും. ചിലര് സാമ്പത്തികമായി വളരെ തീവ്രമായി പിന്തുടരുന്നവരുണ്ടാവും, ചിലർ ധാർമ്മികമായി വൈകാരികമായും നമ്മുടെ മനസ്സിലുണ്ടാകും. വൈകാരികമായ കടങ്ങൾ വീട്ടാനേ പറ്റില്ല ആരും വിചാരിച്ചാലും. സാമ്പത്തികമായ കടങ്ങൾ ഇന്നലെ നാളെ വീട്ടാം, അത് കുറച്ചുണ്ട്, എപ്പോഴും പറയുന്നില്ല. പറഞ്ഞ പ്രേക്ഷകർക്ക് ഒരുപാട് അയച്ചു തരും, പിന്നെ ദൂർത്തനാവും. അത് വേണ്ട, ഞാൻ ചീത്തയായി പോകും. ഇപ്പോഴുള്ള കടങ്ങൾ, ഇപ്പോൾ എനിക്കിപ്പോൾ അവാർഡ് കിട്ടിയില്ലേ 2 ലക്ഷം രൂപ, അത് ഞാൻ പണ്ട് 15 കൊല്ലം മുമ്പ് കൊടുക്കാനുള്ള ഒരാളുടെ കടത്തിലേക്ക് കൊടുക്കാൻ വെച്ചിരിക്കുക. ഞാൻ അവരോട് പറഞ്ഞതെന്താ അറിയോ, അന്ന് എനിക്ക് കുറേ അവാർഡ് കിട്ടാറുണ്ട്, ആ കിട്ടുന്ന തുകയൊക്കെ നിങ്ങൾക്ക് തരും. ഇത്ര പോലെ സത്യസന്ധത അല്ലേ? അതെ. ഇല്ല, എന്തായാലും ഫെബ്രുവരി മുതൽ ഈ ഇത്തരം പ്രശ്നങ്ങൾക്ക് കൂടുതൽ പരിഹാരം ഉണ്ടാവുമെന്ന് വിചാരിക്കാം.